കഴിഞ്ഞ മാസമായിരുന്നു കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കെപിസിസി വൈസ് പ്രസിഡന്റുമായ സി കെ ശ്രീധരന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കാസർഗോഡേക്ക് എത്തിയത്. പാർട്ടി നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന സി കെ ശ്രീധരന്റെ ആത്മകഥ പ്രകാശനത്തിന് മാത്രമായി തിരുവനന്തപുരത്ത് നിന്നും പിണറായി വിജയൻ കാഞ്ഞങ്ങാട്ടേക്ക് എത്താൻ തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ ചില രാഷ്ട്രീയ അഭ്യൂഹങ്ങളും ഉയർന്നു വരികയുണ്ടായി. ഇത് മാത്രവുമല്ല, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ചടങ്ങിൽ എത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ അഭ്യൂഹങ്ങളും അടക്കി പറച്ചിലുകളും ഒന്നും തന്നെ തെറ്റിയില്ല. ഒടുവിലിതാ കാസർകോട്ടെ കോൺഗ്രസ് മുഖം സി കെ ശ്രീധരൻ സി പി എമ്മിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, സി പി ഐ എമ്മിനെതിരെ എല്ലാ കാലത്തും ശക്തമായ ആരോപണങ്ങൾ ഉയർത്തുകയും ചെറുത്തു നിൽക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ കരുത്തുറ്റ ശബ്ദമായിരുന്നു സി കെ ശ്രീധരൻ. എന്നാൽ സി കെ ശ്രീധരനെ കൂടുതൽ അറിയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടാണ്. എന്നാൽ സി പി എം പ്രവർത്തകർക്കുൾപ്പെടെ ശിക്ഷ വാങ്ങിക്കൊടുത്തുകൊണ്ട് സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച സി കെ ശ്രീധരൻ സി പി എമ്മിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാകും അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക എന്നതാണ് പരിശോധിക്കേണ്ടത്. കോൺഗ്രസ് വിടുന്നതിന് ഒട്ടേറെ കാരണങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിലപാടുകളും അതിലൊന്നാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പല നിലപാടുകളിലും വിയോജിപ്പുണ്ടെന്നും അനുരഞ്ജന ശ്രമങ്ങൾ ഉണ്ടായിരുന്നതായും എന്നാൽ താൻ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നതായും അദ്ദേഹം വെളിപ്പെടുത്തുകയുമുണ്ടായി. അരനൂറ്റാണ്ടോളമായി രാഷ്ട്രീയ രംഗത്തുള്ള സി കെ ശ്രീധരൻ ആദ്യകാലത്ത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. 1977 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ജനതാ പാർട്ടിയിലേക്ക് പോയപ്പോൾ സി കെ ശ്രീധരൻ കോൺഗ്രസിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് ഡി സി സി പ്രസിഡന്റ്, കെ പി സി സി ഉപാധ്യക്ഷൻ തുടങ്ങിയ പദവികൾ വഹിച്ചു. ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ നടന്ന പുനഃസംഘടനയിൽ കോൺഗ്രസ് നേതൃത്വം സി കെ ശ്രീധരനെ തഴഞ്ഞു. ഇതോടെ അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി അകലുകയും ചെയ്തു. ഡി സി സി പ്രസിഡന്റായിരിക്കെയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എത്തുന്നത്. ടി പി കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിക്കുന്നതിലേക്ക് കോടതി എത്തിയപ്പോൾ അദ്ദേഹം കോടതിയിൽ നടത്തിയ ഇടപെടലുകൾ ഉൾപ്പെടെ ശ്രദ്ധേയമായിരുന്നു. കൂടാതെ നാൽപ്പാടി വാസു, അരിയിൽ ശുക്കൂർ, ചീമേനി കൊലക്കേസുകൾ, ഇ പി ജയരാജൻ വധശ്രമം തുടങ്ങിയ കേസുകളിലും സി കെ ശ്രീധരൻ കോൺഗ്രസിന് വേണ്ടി കോടതികളിൽ വാദിച്ചിരുന്നു. ഇ പി ജയരാജൻ വധശ്രമ കേസ് നടന്നത് ചെന്നൈയിലെ കോടതിയിലായിരുന്നെങ്കിലും അന്നത്തെ എൽ ഡി എഫ് സർക്കാർ തിരുവനന്തപുരത്ത് ഗൂഢാലോചനാ കേസും എടുത്തിരുന്നു. ഈ കേസിൽ റിമാൻഡിലാകാതെ സുധാകരനെ രക്ഷിച്ചതും സി കെ ആയിരുന്നു. നാൽപ്പാടി വാസു വധക്കേസിൽ തലശ്ശേരി കോടതി സുധാകരനെ ശിക്ഷിച്ചേക്കുമെന്ന വിധി വന്നപ്പോഴും ശക്തമായി വാദങ്ങളുമായി കോടതിയിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം. ഇത്തരത്തിലുള്ള തന്നെ പാർട്ടി നേതൃത്വം തഴഞ്ഞതാണ് ശ്രീധരന്റെ അതൃപ്തിക്കുള്ള കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തിങ്കളാഴ്ച എൻ സി പി സംഘടിപ്പിച്ച സിംബോസിയത്തിൽ പങ്കെടുത്ത സി കെ ശ്രീധരൻ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുകയുമുണ്ടായി. തുടർന്നായിരുന്നു മാധ്യമങ്ങളോടും താൻ സി പി എമ്മിൽ ചേരുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേരാനുള്ള തീരുമാനം ഔദ്യോഗികമായി വ്യാഴാഴ്ച കാസർകോട് പ്രസ് ക്ലബിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം കാഞ്ഞങ്ങാട്ട് സി പി എം അദ്ദേഹത്തിന് വൻ സ്വീകരണം ഒരുക്കുമെന്നും വിവരമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ അടർത്തിയെടുക്കാൻ സമീപകാലത്ത് സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രമുഖ അഭിഭാഷകൻ കൂടിയായ നേതാവ് സി പി എം പാളയത്തിൽ എത്തുമ്പോൾ ഇത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകുമെന്നുള്ളതിൽ തർക്കമില്ലെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.